നമ്മുടെ റോഡുകൾ രക്തക്കളങ്ങളാകുന്നത് പലപ്പോഴും അപകടങ്ങൾ കൊണ്ട് മാത്രമല്ല, ഡ്രൈവിങ്ങിനിടെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പരസ്പരം വെല്ലുവിളിച്ച് വെട്ടിക്കൊല്ലുന്ന അവസ്ഥ പോലും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് മലയാളിയുടെ മാത്രം മാനസികാവസ്ഥയാണോ? നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ചോദിച്ചറിയാനുള്ളത്. അതിനായി നമ്മോടൊപ്പം ഇന്ന് പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സി ജെ ജോൺ ഉണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചു, കാഞ്ഞിരപ്പള്ളിയിലോ മറ്റോ ഒരു വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്തതിൽ പ്രതിഷേധിച്ച് പിന്നിൽ പോയ വാഹനത്തിൻ്റെ ആൾ മുന്നിൽ പോയ ആളിനെ വെട്ടി കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക്? ഈ രോഷമുണ്ടാവുക, ദേഷ്യമുണ്ടാവുക, കോപമുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഏത് സാഹചര്യത്തിലും അത് അമിതമായി കഴിഞ്ഞ പ്രശ്നം തന്നെയാണ്. റോഡിലാവുമ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ചില ആളുകൾ പ്രകൃതി അങ്ങനെയാണ്, റോഡിലിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോപത്തിനൊരു നിയന്ത്രണം ഉണ്ടാവില്ല, പല രീതിയിലായി കോപം പ്രകടിപ്പിക്കുക. പലപ്പോഴും കോപം എടുക്കുന്നത് ഈ ഹോണിനോടാണ്. അങ്ങ് ഹോണടിച്ചുകൊണ്ട് നിൽക്കുക, വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് സൈഡ് കൊടുത്തില്ലെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്തിട്ട് ഓടിക്കുന്ന ഡ്രൈവറെ ചീത്ത പറയുക, വട്ടം നിർത്തി ചീത്ത പറയുക, അതുകൊണ്ടും കലി അടങ്ങാതെ ഡോറ് തുറന്നിട്ട് പുറത്തിറക്കി രണ്ട് കൊട്ടിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊരു സ്വഭാവവൈകല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തരത്തിൽ റോഡ് റേജ് അല്ലെങ്കിൽ റോഡിൽ ഈ തരത്തിൽ രോഷം അണപൊട്ടി ഒഴുകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. ഇത് രണ്ട് രീതിയിൽ വരാം. ചില ആളുകൾ അവരുടെ സ്വഭാവത്തിൽ തന്നെ അക്രമാസക്തി ഇച്ചിരി കൂടുതലുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, പ്രശസ്തരായിട്ടുള്ള ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ തല്ലുകയും അതുവഴി പോലീസുകാർ വരെ അതിൻ്റെ തല്ലുകൊള്ളുകയും ആ കേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഉള്ളിൽ ഒരു കുറ്റവാസനയുടെ ഒരു പ്രകൃതം കൂടെ ഉണ്ടാവാം. ഉള്ള കാര്യങ്ങൾ വരെ ഉണ്ടാകാം. അതിലൊരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ അംശമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയുക, ഒരു സ്വാർത്ഥമായിട്ടുള്ള ആ ഒരു ഉപയോഗം, നിരത്തിൻ്റെ സെൽഫിഷായിട്ടുള്ളൊരു ഉപയോഗത്തിന് തടസ്സം നിൽക്കുന്ന ആരെയും അവരുടെ ഒരു സ്പേസിലേക്ക് കടന്നു കയറുന്നവരായിട്ടും അവരുടെ ശല്യക്കാരായിട്ട് കണക്കാക്കുകയും ചെയ്തിട്ട് അവരെ ഉപദ്രവിക്കുക, ആ തരത്തിലുള്ള ഒരു നിയമരാഹിത്യത്തിൻ്റെ ഒരു അംശത്തിലേക്ക് പോകുന്നതാണ് അവരുടെ ഒരു ശീലം. ചില ആളുകളുണ്ട് അത്രയ്ക്ക് തന്നെ പ്രശ്നക്കാരൊന്നും ആവില്ല, പക്ഷേ കടുത്ത മാനസിക സംഘർഷം അല്ലെങ്കിൽ മറ്റ് നല്ല പ്രശ്നങ്ങളും തലക്കിടക്കിടന്ന് ഓടുന്നുണ്ടാവും. തിരിച്ചു ചെല്ലുമ്പോൾ ഓഫീസിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം മിക്കവാറും ബോസ് ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയുടെ അടുത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതെല്ലാം ഉള്ളിൽ വെച്ച് പോകുമ്പോഴേക്കും അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഇച്ഛാഭംഗം അതെല്ലാം അങ്ങ് അധികരിച്ച് കഴിയുമ്പോഴേക്കും ഈ ഇച്ഛാഭംഗം അല്ലെങ്കിൽ മോഹഭംഗം അല്ലെങ്കിൽ ഈ സംഘർഷമൊക്കെ അണപൊട്ടി ഒഴുകുന്നത് പലപ്പോഴും രോഷമായിട്ടായിരിക്കും. അതിന് നമ്മൾ മലയാളികൾ വളരെ പ്രശസ്തരുമാണ്. കാരണം നമുക്ക് മനസ്സിലൊരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കോപത്തോടെ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് പലർക്കും ഒരു ശീലമായിട്ടുള്ള കാര്യമാണ്. അത് പൊതു ഇടത്തിലാവുമ്പം നിരത്തിലാവുമ്പം അത്ര പരിചയമില്ലാത്ത ആൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷേ പൊതുനിരത്തിൽ രോഷത്തോടെ പ്രതികരിക്കുകയും അക്രമാസക്തരാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ചില ആളുകളുണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ വലിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുന്ന ആളുകൾ, ഇപ്പോൾ ഈ ടൂ വീലേഴ്സൊക്കെ അത്യാവശ്യം സൈഡൊക്കെ കൊടുക്കാനായിട്ട് വരുമ്പോൾ രോഷം മൂത്തിട്ട് ഈ ടൂ വീലറിനെ തട്ടിമറിച്ചിട്ടിട്ട് പോവുകയും അതുവഴി ഈ ടൂ വീലറിൽ സഞ്ചരിക്കുന്നയാൾക്ക് അപകടം പറ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവർ പൊതുവിൽ നിയമത്തിനെ ആദരിക്കാത്ത ആളുകൾ തന്നെയാണ്. പലപ്പോഴും ഈ അക്രമം നടത്തിയതിന് ശേഷം കടന്നു കളയുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെ തട്ടി വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ മര്യാദ പൊതുനിരത്തിൽ പാലിക്കേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്ന് അപകടം വന്നാലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ അപകടം വന്നാലോ ആ അപകടത്തിനിരയായാളെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ട്രാഫിക് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരമൊന്നും ഈ റോഡ് റേജ് കാണിക്കുന്ന ആളുകൾക്ക് ഇല്ല. കാരണം അവർ ഉപദ്രവിക്കുന്ന ആളുകൾ, അവർ രോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾ അതെല്ലാം ശത്രുക്കളാണ്, അത് അവരർഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതവർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മര്യാദയൊന്നും അവർ കാണിക്കാതെ പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നവർ ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടോ? ഇതിലൊരു പ്രശ്നമുണ്ട്. മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കോപവും ഒക്കെ കാണിക്കുന്ന ഇത്തരത്തിൽ അക്രമാസക്തരാവുന്ന ആളുകളെ കൊണ്ട്
അവരുടെ ഉറ്റവരോ ഉടയവരോ ഒക്കെ വരാറുണ്ട്. ഭാര്യയോ അച്ഛനോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ ട്രാഫിക് സാഹചര്യത്തിൽ അതിഭീകരമായിട്ടുള്ള വ്യക്തിത്വ വൈകല്യം കാണിക്കുന്ന ആളുകളെ നമ്മളാരും നമ്മുടെ അടുത്ത് കൊണ്ടുവരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുനിരത്തിലല്ലേ എന്നുള്ളൊരു ലാഘവബുദ്ധി ഉണ്ടാവും. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ രീതിയിലുള്ള രോഷം റോഡിൽ കാണിക്കുകയും വണ്ടിയിലുള്ള മറ്റേ ആളുകൾ അല്ലെങ്കിൽ വാഹന റോഡിലുള്ള മറ്റേയുള്ള ആളുകൾ അവരോട് ചീത്ത പറയുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിത്വ വൈകല്യത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർ എന്തെങ്കിലും രീതിയിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുന്ന ആളുകളാണ്. അവർക്ക് മനസ്സിനെ ശാന്തമാക്കാനും ആ കോപത്തിനെ മെരുക്കാനും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കോ അല്ലെങ്കിൽ റോഡിലുണ്ടാകുന്ന ഒരു ചോരക്കളത്തിന് നിമിത്തമാകാതിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ട്രാഫിക് സാഹചര്യത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളെയും നമ്മുടെ ആളുകൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണത്. മറ്റൊരു കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത് ഈ കൗമാരക്കാരുടെ ബൈക്കിലുള്ള ഒരു പാച്ചിലുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം കുറച്ച് കാലം അത് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുക. ഇപ്പോൾ വീണ്ടും പുതിയ ചില ബൈക്കുകളൊക്കെ വന്നുകൊണ്ടായിരിക്കാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിക്കുന്നു. അതിൻ്റെ ഒരു അങ്ങേ അറ്റമാണ് നമ്മൾ ഒരിക്കൽ പനമ്പിള്ളേറിൽ കണ്ടത്, നടന്നു പോകുന്ന ഒരാളെ ഇടിച്ച് കൊല്ലുക പോലും ഉണ്ടായി. അപ്പോൾ അത് എന്താണ് കൗമാരക്കാരൻ അങ്ങനെ പെരുമാറാനുള്ള കാരണം? ഈ കൗമാരം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സാഹസികത കൂടുതൽ പ്രയോഗിക്കാനുള്ള ഒരു വാസനയുണ്ട് അവരിൽ. പൊതുവെ ഒരു അക്രമാസക്തി, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കുറച്ചുകൂടെ ഒരു അക്രമ സ്വഭാവമൊക്കെ കൂടുതലായിട്ടാകും. അത് പെട്ടെന്നുണ്ടാകുന്ന ചില ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ത്വരയുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ അമ്പട ഞാനേ എന്ന് കാണിക്കാനുള്ള ചില പ്രകൃതങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പം ഇതെല്ലാം ആവിഷ്കരിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം ഇപ്പം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള പുതു ബൈക്കുകളാണ്. അപ്പോൾ അതിൽ കയറി ചില സാഹസ കാര്യങ്ങൾ ചെയ്യുക, ചില അഭ്യാസങ്ങൾ കാണിക്കുക, അത് കാണിച്ചിട്ട് സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ ഞെളിയുക, കൂട്ടുകാരിയുടെ മുമ്പിൽ ഞെളിയുക, ഈ തരത്തിലുള്ള പ്രവണതകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാരിൽ അപകട സാധ്യതയും കൂടുതലാണ്. ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുതലാവുകൊണ്ട് അപകട സാധ്യതയും കൂടുതലാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് കൂട്ടുകൂടുമ്പോഴാണ്. ഇപ്പോൾ മൂന്നും നാലും ബൈക്കുകാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്വതവേ ഒരല്പം ദേഷ്യമൊക്കെ കുറവുള്ള ആളും ആ ഒരു കൂട്ടത്തിൽ ചേരുമ്പോഴേക്കും അതുമായിട്ട് കൺഫേം ചെയ്യാനായിട്ടുള്ള, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ആ ഒരു ത്വരയിൽ കൂട്ടം ചേർന്ന് 1+1 എന്ന് പറയുന്നത് 2 പകരം 4-5 ഗ്രേഡായിട്ട് ഈ തരത്തിലുള്ള സാഹസികതകളും അക്രമങ്ങളും കൂടാറുണ്ട്. പലപ്പോഴും റേജിൻ്റേതായിട്ടുള്ള ഒരു ഭാവങ്ങളും ഈ തരത്തിലുള്ള കൗമാരപ്രായക്കാരുടെ ഒരു ബൈക്ക് റാലി അല്ലെങ്കിൽ ബൈക്ക് റേസിംഗ് കൂട്ടായ്മകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരല്പം മദ്യയോടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമായി. നമ്മുടെ കോപം റോഡുകളിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് അതിന് വിടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ട കാര്യമുണ്ട് എന്നാണ് നമ്മോട് ഇപ്പോൾ ഡോക്ടർ വ്യക്തമാക്കിയത്. തീർച്ചയായും നിങ്ങളിൽ അങ്ങനെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടുക തന്നെ വേണം.